ഇന്ന് ലോകത്താകമാനം 1 കോടിയിലധികം ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഈടും കരുത്തും സൗകര്യങ്ങളുമൊക്കെ പ്രശംസനീയമാണ്. എന്നാൽ ഈ വിസ്മയ വാഹനത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ള കഥ കേൾക്കാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോർ വീൽ ഡ്രൈവ് വാഹനമായ 1940 ജീപ്പുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലാൻഡ് ക്രൂയിസറിന്റെ വരവ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറിയ കോപ്പിയടി, അല്ലെങ്കിൽ ആ വാഹനം കണ്ടിട്ട് ഒരെണ്ണം നിർമ്മിക്കാനുള്ള മോട്ടിവേഷൻ ജപ്പാൻ കരസേനയ്ക്ക് ഉണ്ടായി എന്ന് വേണമെങ്കിലും പറയാം. 2nd ലോകമഹായുദ്ധം നടക്കുന്ന കാലം 1941 കാലങ്ങളിൽ ജപ്പാന്റെ കരസേന ഫിലിപ്പീൻസ് പിടിച്ചെടുക്കുന്ന സമയം അവർക്കൊരു അമേരിക്കൻ നിർമ്മിത ജീപ്പ് കിട്ടി. അത് അമേരിക്കൻ ബാൻഡം കാർ കമ്പനിയുടെ ജീപ്പായ അമേരിക്കൻ ബാൻഡം BRC-60 Mark II ആയിരുന്നു. ഫോർഡ്, വില്ലീസ്, അമേരിക്കൻ ബാൻഡം കാർ കമ്പനി ഇവ മൂന്നുമായിരുന്നു അമേരിക്കൻ പട്ടാളത്തിന് യുദ്ധാവശ്യത്തിനുള്ള ജീപ്പുകൾ നിർമ്മിച്ചു നൽകിയിരുന്നത്. അക്കാലങ്ങളിൽ ജീപ്പ് എന്ന ലൈറ്റ് 4x4 വാഹനത്തിന്റെ കണ്ടുപിടുത്തം ലോകം ശ്രദ്ധിച്ചിരുന്നു. ജപ്പാൻ ആർമിക്ക് കിട്ടിയ ജീപ്പ് എന്ന നിധി ജപ്പാനിലോട്ട് കൊടുത്തുവിട്ടു. ജാപ്പനീസ് സൈനിക അധികാരികൾ ടൊയോട്ടയോട് സമാനമായ ഒരു വാഹനം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അതിന് അമേരിക്കൻ ജീപ്പിന്റെ രൂപസാദൃശ്യം ആകരുതെന്നും പറഞ്ഞു. പിടിച്ചെടുത്ത അമേരിക്കൻ ജീപ്പിൽ നിന്ന് 2 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചു. അവ AK-10 എന്നും അറിയപ്പെട്ടു. AK എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്ക് വേണ്ടിയുള്ള കോംപാക്ട് കാർഗോ ട്രക്ക് ആയിരുന്നു. AK-10 എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് പട്ടാളത്തിന് കിട്ടിയ അമേരിക്കൻ ബാൻഡം ജീപ്പ് ഒന്ന് അഴിച്ച് പടുത് പഠിച്ച് മാറ്റങ്ങൾ വരുത്തി അതുപോലൊരെണ്ണം നിർമ്മിച്ചു. 1944 ഏപ്രിൽ AK-10 എന്ന ചെറിയ ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിന്റെ രൂപകൽപ്പനയുടെ ജോലിയൊക്കെ ആരംഭിച്ചു. മിലിറ്ററി ഉപയോഗത്തിനായിരുന്നു അത് കൊടുക്കേണ്ടിയിരുന്നത്. അതേ വർഷം ജൂലൈയിൽ 6 പ്രോട്ടോടൈപ്പ് യൂണിറ്റുകൾ പൂർത്തിയാക്കി. പക്ഷേ പൂർണ്ണ തോതിലുള്ള ഉൽപാദനത്തിന് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജപ്പാന്റെ പരാജയത്തിൽ യുദ്ധം അവസാനിക്കുകയും ഉൽപാദന പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തു. ഇനി എന്തിനാണ് ടൊയോട്ട ജീപ്പ് നിർമ്മിച്ചതെന്ന് നോക്കാം. 1950 ജൂൺ 25 ഉത്തര കൊറിയ പെട്ടെന്ന് ദക്ഷിണ കൊറിയ ആക്രമിക്കുകയും കൊറിയൻ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴും ജപ്പാൻ അമേരിക്കയുടെ സ്വാധീനത്തിലായിരുന്നു. കൊറിയൻ യുദ്ധത്തിനു വേണ്ടി അമേരിക്കയ്ക്ക് ജീപ്പുകൾ വേണമായിരുന്നു. അത് നിർമ്മിക്കാൻ ടൊയോട്ടയോട് പറയുകയും വില്ലീസ് ജീപ്പിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നും ചില കഥകൾ പറയുന്നു. ജപ്പാന്റെ നാഷണൽ പോലീസ് റിസർവ് ഫോഴ്സിന് ആദ്യമായി സ്ഥാപിതമായപ്പോൾ അത് പൂർണ്ണമായും അമേരിക്കയിൽ ആശ്രയിച്ചിരുന്നു. അമേരിക്കയുടെ ആഗ്രഹം ജപ്പാനിൽ ഒരു മിലിറ്ററി ഫാക്ടറി അവർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ US സൈന്യത്തിന് ഏഷ്യ മേഖലയിൽ ഉടനീളം ഉപയോഗിക്കുന്നതിന് സൈനിക വാഹനങ്ങൾ ലഭിക്കും. കൂടാതെ പുതിയതായി രൂപം കൊണ്ട ജപ്പാനിലെ നാഷണൽ പോലീസ് റിസർവ് ജപ്പാനിലുള്ള വാഹന നിർമ്മാതാക്കളോട് ജീപ്പിന് ബദലായി ഒരു വാഹനം ആവശ്യപ്പെട്ടു. ടൊയോട്ട അത് സ്വീകരിച്ചു. 1950 ഓഗസ്റ്റിൽ ഡിസൈൻ ജോലികൾ ആരംഭിച്ചു. 1951 ജനുവരിയിൽ ടെസ്റ്റുകൾക്കായി ഒരു പ്രോട്ടോടൈപ്പും ലഭ്യമാക്കി. 1947 ടൊയോട്ട SB Series 1 Truck ഷാസിയാണ് ഉപയോഗിച്ചിരുന്നത്. അക്കാലത്ത് ജപ്പാനിൽ നിരവധി അമേരിക്കൻ ജീപ്പുകൾ ഓടിയിരുന്നു. ജീപ്പ് എന്നത് ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിന്റെ പ്രതീകമായി മാറി. ഇക്കാരണത്താൽ ടൊയോട്ട അതിന്റെ പ്രോട്ടോടൈപ്പിനെ ടൊയോട്ട ജീപ്പ് എന്ന് വിളിക്കുകയും തങ്ങളുടെ പുതിയ ജീപ്പിന് 1938 കാലങ്ങളിൽ മുതലുള്ള 6-സിലിൻഡർ B-ടൈപ്പ് എഞ്ചിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ജീപ്പ് BJ എന്നും അറിയപ്പെട്ടു. അങ്ങനെ എങ്ങനെയോ നാഷണൽ പോലീസ് റിസർവ് ടൊയോട്ട ജീപ്പുകൾ തള്ളിക്കളയുകയും വില്ലീസ് ലൈസൻസ്ഡ് മിസ്തുബിഷി ജീപ്പുകൾ അവരുടെ ആവശ്യത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടൊയോട്ട ജീപ്പ് BJ ലോ റേഞ്ച് ഫോർ വീൽ ഡ്രൈവ് ഇല്ലായിരുന്നു. ഇതെല്ലാവർക്കും ഒരു സംശയത്തിന് കാരണമായി. പക്ഷേ ആ കരുത്തുറ്റ എഞ്ചിന്റെ ടോർക്ക് കാരണം ലോ റേഞ്ച് ആവശ്യമില്ലായിരുന്നു. അത്രയ്ക്കും പവർഫുൾ ആയ എഞ്ചിൻ ആയിരുന്നു ടൊയോട്ട ജീപ്പ് BJ. ഈ ജീപ്പിൽ വരുന്ന B Series എഞ്ചിൻ ഷാർലെ സ്റ്റൂബോൾട്ട് എഞ്ചിൻ ആയിരുന്നു. ടൊയോട്ടയുടേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് എഞ്ചിന്റെ വരവ്. കൂടാതെ ടൊയോട്ട പാസഞ്ചർ കാറുകളായ മോഡൽ AA മോഡൽ AC ഈ എഞ്ചിൻ ആയിരുന്നു അന്ന് കരുത്ത് നൽകിയിരുന്നത്. കിട്ടിയ അവസരം മുതലാക്കി തങ്ങളുടെ ജീപ്പിന് വലിപ്പം കൂടുതൽ മാത്രമല്ല ബ്രിട്ടീഷ് ലാൻഡ് റോവറിനെക്കാട്ടിലും യഥാർത്ഥ വില്ലീസ് ജീപ്പിനെക്കാളും ശക്തമായ എഞ്ചിൻ വാഹനത്തിൽ ഘടിപ്പിച്ചു. അപ്പം ടൊയോട്ടയുടെ ജീപ്പ് മറ്റുള്ളവരെക്കാളും കേമനാണെന്ന് കാണിക്കാൻ ഒരു ഉഗ്രൻ മാർക്കറ്റിംഗ് ഐഡിയ ടൊയോട്ട മുൻപോട്ട് വച്ചു. അന്നുവരെ ഒരു മോട്ടോർ വാഹനത്തിന് സാധിക്കാത്ത ഒരു നേട്ടം. 1951 ജൂലൈയിൽ ടെസ്റ്റ് ഡ്രൈവർ ഇച്ചിരാവോ ടൈര 12,389 ഉയരമുള്ള ജപ്പാനിലെ ഏറ്റവും ഉയർന്ന ഫുജി പർവ്വതത്തിലെ 6-ാമത്തെ സ്റ്റേഷനിലേക്ക് ഒരു പരീക്ഷണ യാത്ര നടത്തുകയും ആ യാത്ര പോലീസിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അമേരിക്കൻ ജീപ്പ് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിലാണ് ടൊയോട്ട ജീപ്പ് എന്നും പോലീസ് സേനയെ കാണിക്കുകയും ചെയ്തു. പരീക്ഷണ ഓട്ടം അനുകൂലമായി കാണപ്പെട്ടു. ഓഗസ്റ്റിൽ ഈ മോഡൽ ദേശീയ പോലീസ് ഏജൻസിയുടെ പെട്രോളിംഗ് കാറായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു.
എന്നിരുന്നാലും ടൊയോട്ട ജീപ്പിന്റെ വൻതോതിലുള്ള ഉൽപാദനം 1953 ഓഗസ്റ്റിലാണ് ആരംഭിക്കുന്നത്. ഫൈനൽ പ്രൊഡക്ഷൻ പ്രോട്ടോടൈപ്പ് റെഡിയാകാൻ 2 വർഷത്തോളം സമയമെടുത്തു. ആദ്യ വർഷത്തിൽ 298 ടൊയോട്ട ജീപ്പ് ബിജകൾ പുറത്തിറങ്ങി. പിന്നീട് പോലീസ് ഏജൻസിയുടെ പെട്രോളിംഗ് കാറിന് പുറമെ ഫോറസ്ട്രി ആൻഡ് അഗ്രികൾച്ചറൽ ഏജൻസിയിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ കമ്പനികളിൽ നിന്നും ടൊയോട്ടയ്ക്ക് ഓർഡറുകൾ ലഭിച്ചു. ജീപ്പ് എന്ന പേരിന്റെ ട്രേഡ് മാർക്ക് വില്യസ് ഓവർലാൻഡ് സ്വന്തമാക്കിയതോടുകൂടി 24, 1954 ടൊയോട്ട ജീപ്പിനെ ലാൻഡ് ക്രൂയിസർ എന്ന് വിളിച്ചു. ലാൻഡ് റോവറിനുള്ള ആദ്യത്തെ മറുപടിയായിരുന്നു ലാൻഡ് ക്രൂയിസർ എന്ന പേര്. 6-സിലിണ്ടർ എഞ്ചിനുള്ള ആദ്യത്തെ ഷോർട്ട് വീൽ ബേസ് കോമ്പാക്ട് 4x4 എന്ന റെക്കോർഡ് ടൊയോട്ട ബിജെ സ്വന്തമാക്കി. ടൊയോട്ട ബിജെയുടെ ഉൽപാദനം 1955 വരെ ചില വലിയ മാറ്റങ്ങളോടെ തുടർന്നു. സാധാരണ ജനങ്ങൾക്ക് വിപണിയിൽ ടൊയോട്ട ബിജെ ജീപ്പ് ലഭ്യമായിരുന്നു, എന്നാൽ വിൽപ്പന വളരെ കുറവായിരുന്നു. വാണിജ്യപരമായി കൂടുതൽ ഇടപെടലുകൾ നടത്തി അവിടെ അവ സർക്കാർ ഏജൻസികൾക്കും 4x4 ലൈറ്റ് വാഹനങ്ങൾ ആവശ്യമുള്ള കമ്പനികൾക്കും വിറ്റു. 1954 ടൊയോട്ട ബിജെ ജീപ്പിന് കരുത്ത് കൂടിയ ടൊയോട്ട ടൈപ്പ് എഫ് ഇൻലൈൻ 6-സിലിണ്ടർ പെട്രോൾ എഞ്ചിനും കൊടുത്തിരുന്നു. 3878 cc എഞ്ചിൻ നൽകിയിരുന്നത് 125 horsepower ആയിരുന്നു. പല വേരിയന്റുകളിൽ ഈ ബിജെ വാഹനം അവൈലബിൾ ആയിരുന്നു. ബിജെ ടൂറിംഗ് മോഡലുകളും ബിജെ റേഡിയോ വെഹിക്കിളും പ്രത്യേകിച്ചും പട്ടാളത്തിനും മറ്റും, അതുപോലെ തന്നെ ബിജെ കൗൾ ഷാസീസ്, ഇത് ഫയർ എഞ്ചിനും അങ്ങനത്തെ ഉപയോഗത്തിനൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1955 ലാൻഡ് ക്രൂയിസർ 20 വിപണിയിൽ വരുന്നു. 1960 40 series വരുന്നു. 1984 70 series വിപണിയിൽ വരുന്നു. പിന്നെ അങ്ങോട്ട് നിരവധി മോഡലുകൾ. 1960 മുതൽ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വാഹനങ്ങളെ സ്റ്റേഷൻ വാഗനെന്നും ഹെവി ഡ്യൂട്ടി എന്നും ലൈറ്റ് ഡ്യൂട്ടി എന്നും 3 തരത്തിൽ തരംതിരിച്ചിരുന്നു. ഇന്ന് 170 രാജ്യങ്ങളിലാണ് ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾ വിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം നേരുന്നു.